السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بالله أما بعد സ്നേഹ ധന്യരായ സഹോദര സഹോദരിമാരെ, പ്രഭാത വെളിച്ചം 267-ാമത്തെ ദിവസം വെള്ളിയാഴ്ചയുടെ പ്രഭാതം കൂടിയാണ്. അള്ളാഹു വെള്ളിയാഴ്ചയുടെ പുണ്യം കരകരമാക്കുന്ന വിജയങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇന്ന് പറയുന്നത്, ഓരോ വെള്ളിയാഴ്ചയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മിൽ നിന്നുള്ള പ്രാർത്ഥന ആഗ്രഹിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ പിന്നെ അവരോടുള്ള കടപ്പാടിനെക്കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വചനം നമുക്കിന്ന് പഠിക്കാം. വഅൻ നബി ഉസൈദിൻ മാലിക് ബിനി റബീഅത്ത് സഈദി റളിയല്ലാഹു അൻ, അബൂ ഉസൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ജാഅഹു റജുലുൻ മിൻ ബനീ സലമ, ബനു സലമ ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ അങ്ങ് കടന്നു വരികയാണ്. അഥവാ ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബനു സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വരികയാണ്. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ നബറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയതിന് ശേഷം പിന്നെ അവരോടെന്തെങ്കിലും അവർക്ക് ഗുണം ചെയ്യൽ അവശേഷിക്കുന്നുവോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കും. ഹൽ ബഖിയ, വല്ലതും അവശേഷിക്കുന്നുവോ, മിമ്പിരി അബവയ്യ ശൈഉൻ, മാതാപിതാക്കൾക്ക് വല്ല ഗുണവും ഇനി ചെയ്യൽ അവശേഷിക്കുന്നുവോ, അവർ മരണപ്പെട്ടു പോയില്ലേ എന്ന്. മരണപ്പെട്ടു പോയതോടുകൂടി പിന്നെ അവരോടൊരു കടപ്പാടില്ലേ എന്ന് ചോദിക്കണം. പലരും ഇന്നും അങ്ങനെയാണല്ലോ, 10 മാസം ഗർഭം ചുമന്ന് പ്രയാസപ്പെട്ട് പ്രസവിച്ച് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തിയ ഉമ്മയെ മറക്കുന്ന ഒരു സമൂഹം, ജീവിതം തന്നെ മാറ്റിവെച്ചത് സ്വന്തം മക്കൾക്ക് വേണ്ടിയായിരുന്നു, അങ്ങനെയുള്ള പിതാവിനെ മറക്കുന്ന സമൂഹം, അവർ മരണപ്പെട്ട് അവരെ ഖബറിലേക്ക് അങ്ങ് ഇറക്കിക്കൊണ്ടുപോയി വെച്ചു. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ ആ ദുഃഖമുണ്ട്, അതോടുകൂടി അവസാനിച്ചു. എന്നാൽ അത് മതിയോ മുത്തുനബിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, ഫഖാല നഅം, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അസ്സലാത്തു അലൈഹിമാ, ആ മാതാപിതാക്കളുടെ മേൽ നിങ്ങൾ നിസ്കരിക്കണം, അവരുടെ ഗുണത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പിന്നെ പറയുന്നു, വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി, വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് രണ്ടു പേർക്കും വേണ്ടി നിരന്തരമായി നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മീ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. അല്ലാഹുവേ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്ക്, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്ക് എന്നുള്ള ദുആ. പിന്നെയും പ്രിയപ്പെട്ടവരവ ഇംഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവർ മരണപ്പെട്ടു പോയതിൻ്റെ ശേഷവും അവരുടെ ഉടമ്പടികൾ നിങ്ങൾ പൂർത്തിയാക്കി വിട്ടണം. അവരെന്തെങ്കിലും കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് മക്കൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബാധ്യതയാണ്. ഒന്ന്, അവർക്ക് വേണ്ടിയുള്ള നിസ്കാരം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നത്, അവരുടെ ഉടമ്പടികൾ വീട്ടുന്നത്. പിന്നെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക, വസിലത്തുർ റഹിമില്ലതി ലാ തുസലു ഇല്ലാ ബിഹിമാ, കുടുംബബന്ധം ചേർക്കുക. എങ്ങനെ? അവരെ കൊണ്ടുണ്ടായ കുടുംബബന്ധം, പിതാവ് മരിക്കുന്നതിനോടുകൂടി പിതാവിൻ്റെ കുടുംബത്തിലുള്ള ആളുകളോട് അകൽച്ച വെക്കുന്നവർ, മാതാവ് മരിക്കുന്നതിനോടുകൂടി മാതാവിൻ്റെ കുടുംബത്തോട് അകൽച്ച വെക്കുന്നവർ, ഇതല്ല ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം. പിതാവ് കാരണമായി ഉണ്ടായ കുടുംബം, പിതാവിൻ്റെ സഹോദരങ്ങൾ, പിതാവിൻ്റെ സഹോദരിമാർ, അവരുടെ മക്കൾ, അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ, അവരോട് ബന്ധം നിലനിർത്തണം മാതാവിൻ്റെ കുടുംബത്തോടും. ഇത് മാതാപിതാക്കൾ മരിച്ചു പോയാലും അവരോട് ചെയ്യുന്ന കടപ്പാടാണ്. പിന്നെ പറയുന്നു, ഇക്രാമു സദീഖിഹിമാ, മാതാവും പിതാവും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ കൂട്ടുകാരുണ്ടാകും, ആ കൂട്ടുകാരെ ബഹുമാനിക്കണം. ആ കൂട്ടുകാരെ ഇടയ്ക്കൊന്ന് അവർ പ്രായമുള്ള ആൾക്കാരായിരിക്കും, അവരെ സന്ദർശിക്കുമ്പോൾ അവർക്ക് അവരുടെ കൂട്ടുകാരനായിരുന്ന നമ്മുടെ പിതാവിനെ ഓർമ്മ വരും, അവർക്ക് കണ്ണുനീര് വരും. അത് മതി ആ പിതാവിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ, ഖബറിൽ ഗുണം കിട്ടാൻ. ആ പിതാവിനെക്കുറിച്ച് നമ്മളറിയാത്ത പലരും പിതാവിൻ്റെ കൂട്ടുകാർ നമുക്ക് പറഞ്ഞു തരും, അതിലൂടെ നമുക്ക് നമ്മുടെ പിതാവിനോട് സ്നേഹമുണ്ടാകും.
ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാൻ എല്ലാ ദിവസവും വേണം. വെള്ളിയാഴ്ച പ്രത്യേകിച്ചും നമ്മുടെ ദുആ അവർ ആഗ്രഹിക്കുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൻ്റെ പൊരുൾ തിരിച്ചറിയാം. അള്ളാഹു അങ്ങനെയുള്ള നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. വെള്ളിയാഴ്ചയുടെ പ്രഭാതമാണല്ലോ, നമുക്ക് ദുആ ചെയ്യാം സലാത്തു സഅദ ചൊല്ലിയിട്ട്. അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمانا يا خالقا يا رازقا يا الله ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ പ്രഭാത വെളിച്ചമെന്നുള്ള പരിപാടിയുടെ ഭാഗമായി സലാത്തു സഅദ ചൊല്ലി നിന്നിലേക്ക് ഞങ്ങൾ കരമുയർത്തുന്നു. സ്വീകരിക്കണമേ റഹ്മാനേ. ഈ ദുആയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ റഹ്മാനേ. ആക്കിബത്ത് നന്നാക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബെ. മാരകവും ഭീകരവും മായ അസുഖങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, കോവിഡ് എന്ന മഹാവിപത്തിൽ നിന്നൊക്കെ കാവലേകണമേ അല്ലാ. കോവിഡിൻ്റെ മൂന്നാം വകഭേദം ഒരു പ്രത്യേക പേരിലായി വലിയ വിനാശം വിതക്കുന്നു എന്ന ആശങ്കയോടുകൂടി കടന്നു വരികയാണ്. അല്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ നാടുകളെയും കാക്കണമേ റഹ്മാനെ. ഇനി ഒരിക്കലും ഞങ്ങളുടെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും അടച്ചിടേണ്ടി വരുന്ന, ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വരുന്ന, നിത്യജീവിതത്തിൽ പോലും കഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നൽകി പരീക്ഷിക്കരുത് റഹ്മാനെ. നീ ഇങ്ങനെയുള്ള മാരകമായ വൈറസുകളെ നശിപ്പിച്ച് പാവങ്ങളായ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, പ്രവാസികളായ ഞങ്ങളുടെ സഹോദരന്മാർക്ക് രക്ഷയും കാവലുമേകണമേ അല്ലാ. അള്ളാഹുവേ, ദുആ കൊണ്ടേൽപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, മക്കളെ നൽകണമേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള അത്ഭുത വഴികൾ തുറന്നു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും നൽകണമേ നാദ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകി സ്വർഗം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിക്ക് ചുറ്റുമുള്ള കബറാളികൾക്ക് നീ കബറിൽ ആനന്ദം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികൾക്ക് ശിഫ നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ദുആകളിലും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ചവർ, അയൽവാസികൾ, എല്ലാവരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇൻ ഉത്തരം നൽകണമേ നാദ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീൽ അംബിയാ ഇവൽ മുർസലീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.